हेलो फ्रेंड्स वेलकम बैक टू माय चैनल परफॉर्मिंग आर्ट फ्रेंड्स ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് നല്ല വെയിലാണ് അടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചൂടിനെ മറികടക്കാനായിട്ട് ഒരു അടിപൊളി കൂളറാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ കൂളർ എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഈ കൂളർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോൾ സമയം കളയാതെ നമുക്ക് എങ്ങനെയാണ് ഈ കൂളർ ഉണ്ടാക്കുന്നതെന്ന് फ्रेंड्स नमुक कूलर ट्वेल्व वोल्टि और सीपीयू फानू अट्वेल्व वोल्टि और अडाप्टर वे इन अब रूमकू कणक्ट और इंसुलेशन टेप वोटचण इन अड़ताईट नमक इोल प्लास्टिक पात्र वेम അതിനായിട്ട് ഞാൻ ഇപ്പോ എടുത്തിരിക്കുന്നത് ബിരിയാണി വെടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ പാത്രത്തിന്റെ അടപ്പെടുക്കണം അടപ്പെടുത്തിട്ട് നമ്മുടെ സിപിയു ഫാൻ ഒന്ന് അതിന്റെ മണ്ടയിൽ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് വെച്ചെടുത്തിട്ട് നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്തു വെച്ചേക്കണം സിപിയു ഫാൻ വെച്ച സ്ഥലം ദാ ഇതേപോലെ ഞാൻ ഇപ്പോ മാർക്ക് ചെയ്തു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത സ്ഥലം ഒരു കട്ടർ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്തു എടുക്കാം फ्रेंड्स इन या मार्क भाग कट्टेड़े इन नमुक चेतु फैन इवे इोल इन कट पक्षे चुलुक अब नमुक करक्ट वे सीपीयू फानि ना सैड हॉलो अब हॉलि कुड़न और कटिंगा कटिंगा उपयोग ആ ഹോളി കുളിന്ന് അത് കറക്റ്റ് ആയിട്ട് ഒന്ന് ഈ കമ്പി വെച്ച് പിരിച്ചു കൊടുക്ക. ദാ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഈ കെട്ടമ്പി ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ നാല് ഹോളി കുളിന്നും കെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ അടപ്പ് വെച്ചിട്ട് നമുക്ക് ആ പാത്രം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോ ഞാൻ ഇത് അടച്ചെടുത്തിട്ടുണ്ട്. इन नमुक ई पात्र ई भागत सैडिल नमक हॉलिट अ पात्र और चंदन तीरी पेपर कटर उपयोग पी वि सी पईप कड़ पागान हॉलिटक इंत और हॉलिटे इन नमुक ई हॉलि कैरा भाग पी वि सी पईपड़ अगर कैर नोक इन आ पईप कैट इन नमुक आ पात्र करक्टाइटि पेट स्पोजि कष्णम वे यानि रु पीसाटा अद इोल या पात्र इोले वोजा वोच ഇപ്പോ നമ്മൾ ഇതിന്റെത്ത് ഐസ് ഇടുമ്പോഴേക്ക് ആ ഐസ് വെള്ളം ആവുമ്പോഴേക്ക് ആ വെള്ളം ഈ സ്പോഞ്ച് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ സ്പോഞ്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള സ്പോഞ്ച് ഒക്കെ വെക്കാമെന്നാണ് എനിക്കിപ്പോ ഇങ്ങനെയുള്ള ഒരു സ്പോഞ്ച് കിട്ടിയോളോ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പോഞ്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച ആ പിവിസി പൈപ്പിന്റെ കഷ്ണം ഒന്നും കൂടി അതിനകത്തോട്ട് കയറ്റി കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മള ആ വെച്ച പി വി സി പൈപ്പ് അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ടാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് എടുക്കാം അല്ലെങ്കിൽ എം സിയിലൊക്കെ വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് ഞാനിപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഫ്രണ്ട്സ് ഇപ്പോ ഞാൻ ഇതിനകത്ത് എല്ലാം ഒട്ടിച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോ നമ്മുടെ ഈ ഒരു കൂളറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ദാ ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് വേണം ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച ഐസ് ക്യൂബ്സ് എല്ലാം ഈ കൂളറിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ് ഇപ്പോ ഞാൻ അതിനകത്ത് ഐസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ കൂളറിന്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് ആ അഡാപ്റ്റർ ഒന്ന് നമുക്ക് പ്ലഗ്ഗി കുത്തിയിട്ട് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് വെക്കാം ഫ്രണ്ട്സ് ഇപ്പോ ഞാൻ ഇത് ഓൺ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഇതിന്ന് വരുന്നുണ്ട് ഇപ്പോ നമ്മൾ ഫാൻ വെക്കുമ്പോൾ നമ്മൾ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പുറത്തുള്ള കാറ്റ് അകത്തോട്ട് വലിച്ചെടുക്കേണ്ട രീതിയിലാണ് നമ്മൾ ഫാൻ വെക്കേണ്ടത് അങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് കാറ്റ് കിട്ടത്തുള്ളൂ
അപ്പോൾ എന്താ ഈ ഒരു പൈപ്പിൻ്റെ ഹോളിൽ കൂടി നിന്ന് നന്നായിട്ട് തന്നെ കാറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഒരു പേപ്പർ കീറിയിട്ട് പേപ്പർ അവിടെ വെച്ച് കാണിച്ചു തരാം എത്രത്തോളം കാറ്റ് വരുന്നുണ്ടെന്ന്. ഇതാ ഇപ്പോൾ നന്നായിട്ട് തന്നെ കാറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ പേപ്പറൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ പറന്നു വരുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഐസൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് തന്നെ തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ സ്പോഞ്ച് വെച്ചുകൊണ്ട് ഈ ഐസ് അലിയുന്ന വെള്ളമെല്ലാം നമ്മുടെ ആ സ്പോഞ്ച് പിടിച്ചെടുക്കുന്നതാണ്. അപ്പം വെള്ളം പുറത്തോട്ട് വരത്തില്ല, ആ സ്പോഞ്ചിൽ തന്നെ ഐസിൻ്റെ വെള്ളം വരുന്നതാണ്. അപ്പം നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ സ്പോഞ്ചിലെ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഐസ് ഇട്ടിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾക്ക് കാണാം ആ നമ്മളിട്ട ഐസിൻ്റെ വെള്ളമെല്ലാം ആ സ്പോഞ്ചിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വെക്കുന്ന ഈ ഐസ് എല്ലാം വെള്ളമെല്ലാം തന്നെ അതിനകത്ത് പിടിക്കുന്നതാണ്. അപ്പോൾ ഈ കൂളർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുകാണെന്ന് പ്രതീക്ഷിക്കുന്ന വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൂളറാണ്. അപ്പം ഇനി ചൂടുകാലം, ഇപ്പം ഭയങ്കര ചൂടാണ്. ഈ ചൂടുകാലത്ത് നമുക്ക് എ സി ഒന്നും മേടിക്കാത്തവരൊക്കെ ആണെങ്കിൽ, എ സി ഒന്നും ഇല്ലാത്തവർക്ക് ആണെങ്കിൽ ഈ കൂളറൊക്കെ വെച്ച് ചെറുതായിട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കൂളർ വലിയ കൂളറൊന്നും അല്ല, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കൂളറാണ്. ഫ്രണ്ട്സ്, ഈ കൂളർ വലിയ പൈസ ചെലവുള്ള കൂളറൊന്നും അല്ല, നമുക്ക് മേടിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കൂളറാണ്. അതിൽ അതിൻ്റെ ബോഡിയൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസ് ലഭിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തേണ്ട ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഈ ഒരു കൂളറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും കൂളറൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.